ഹലോറേൻസിന്റെ പ്രിപ്പറേഷന്റെ ഫസ്റ്റ് വീഡിയോയുടെ മെക്കാനിസം എങ്ങനെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോഴ്സ് ഫീസും ഡീറ്റെയിൽസും അറിയുവാനായിട്ട് വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. അപ്പൊ മെക്കാനിസം നോക്കാം കേട്ടോ. അസോ നമ്മളൊരു ബെൻസീൻ, ആ ബെൻസീനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോറിൻ കൊടുക്കുകയാണ്. ക്ലോറിൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ഫോം ചെയ്യും, ക്ലോറോ ബെൻസീൻ ഫോം ചെയ്യുന്നു, അതുപോലെ തന്നെ എച്ച് സി എൽ ഫോം ചെയ്യുന്നു. ഈ ഒരു കണ്ടീഷനാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് അൺഹൈഡ്രസ് എഫ് ഇ സി എൽ ത്രീ അല്ലെങ്കിൽ അൺഹൈഡ്രസ് എ എൽ സി എൽ ത്രീ ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇനി ക്ലോറോ ബെൻസീൻ ഫോം ചെയ്തത്, അതിന്റെ ഒരു മെക്കാനിസം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്കറിയാം ഈ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഒരു ഇലക്ട്രോ ഒന്നാമത്തെ പോയിന്റ് ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ്, ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നമുക്കറിയാം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രോസസ്സ് നടക്കുക, അതിന്റെ ടെക്നോളജി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെയായിട്ട് ഒരു ബെൻസീൻ റിങ് അല്ലെങ്കിൽ ബെൻസീൻ ഞാൻ എടുക്കുകയാണ്. ബെൻസീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഈ ബെൻസീനിലേക്ക് ഞാൻ എന്ത് ചെയ്യണം, ഒരു സി എൽ ടു ആഡ് ചെയ്യുന്നു. സി എൽ ടു ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് അൺഹൈഡ്രസ് എഫ് ഇ സി എൽ ത്രീ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ എങ്ങനെ പ്രോഡക്റ്റ് ഫോം ചെയ്യും, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പില് എന്ത് സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സി എൽ ടു എന്ന് പറയുന്നത് നമ്മൾ എന്താക്കി മാറ്റണം, ഇതിപ്പോ ഒരു ഇലക്ട്രോഫൈൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കൺവേർഷൻ നടത്തണം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ സ്റ്റെപ്പ് വണ് ഇങ്ങനെയാണ്. അപ്പൊ ഇലക്ട്രോഫൈൽ ആണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പില് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇലക്ട്രോഫൈൽ എങ്ങനെ ഫോം ചെയ്യാം, ഈ ഇലക്ട്രോഫൈലിനെ ഇവിടെ നമ്മൾ പറയുന്ന പേരാണ് ഹാലോണിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് പറയാ, ഹാലോണിയം അയോൺ എന്ന പേരിൽ പറയുന്നു. ഇപ്പൊ ഹാലോണിയം അയോൺസ് എന്ന് പറയുമ്പോൾ അത് സി എൽ പ്ലസ് ബി ആർ പ്ലസ് അയഡിൻ പ്ലസ് ഇതിനെയാണ് നമ്മൾ ജനറലി എന്തെന്ന് പറയുന്നത്, ഹാലോണിയം അയോൺ. അപ്പൊ ഹാലോണിയം അയോൺ ഫോം ചെയ്യുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ആളാണെന്ത്, നമ്മളിവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആയിട്ടുള്ള അൺഹൈഡ്രസ് എഫ് ഇ സി എൽ ത്രീ. അപ്പോ ഇതിനായി അൺഹൈഡ്രസ് എഫ് ഇ സി എൽ ത്രീനെ നമുക്ക് വേറെ ഒരു പേരിലും കൂടി നമ്മളോട് പറഞ്ഞിരുന്നു, എന്താണ്, ഹാലോജൻ കാരിയർ എന്ന പേരിലും പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഫങ്ഷൻ ഓഫ് ഹാലോജൻ കാരിയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടു ജനറേറ്റ് ഇലക്ട്രോഫൈൽ ആണ്. എന്തിനാണ്, ഇലക്ട്രോഫൈല് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ആളാണ് ആര്, ഈ അൺഹൈഡ്രസ് എഫ് ഇ സി എൽ ത്രീ. അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോഫൈൽ എന്ത് ചെയ്യുന്നു, ബെൻസീൻ റിങ്ങിന് പോയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യാണ്. അതിന് സഹായിക്കുന്ന ടെക്നോളജി, ആ ആക്ഷൻ എന്താണ്, ലൂയിസ് ആസിഡ് ആണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. കാരണം അൺഹൈഡ്രസ് എഫ് ഇ സി എൽ ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലൂയിസ് ആസിഡ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഫസ്റ്റ് എന്ത് സംഭവിക്കുന്നു, ഈ സി എൽ ടു ഇതും തമ്മിലാണ് റിയാക്ഷൻ സംഭവിക്കുന്നത്. അപ്പൊ സി എൽ ടു അല്ലെ, സി എൽ ടു എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ സി എൽ സി എൽ എന്ന് പറയാം. സി എൽ സി എൽ എന്ന് പറയുമ്പോൾ ഒരാൾ മൈനസ് ആയിട്ട് മാറും, ഒരാള് പ്ലസുമായിട്ട് മാറും. ദെൻ ഇത് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, എഫ് ഇ സി എൽ ത്രീയുമായിട്ട് ആക്ട് ചെയ്യാണ്. ഇത് ആക്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ സി എൽ പ്ലസ് നിന്നിട്ട് സി എൽ മൈനസ് നേരെ എവിടേക്ക് പോകും, എഫ് ഇ സി എൽ ത്രീയുമായിട്ട് കമ്പൈൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്ത് ഫോം ചെയ്യാം, ഒരു സി എൽ പ്ലസും കിട്ടും, പിന്നെ ഇവിടെ എന്താണ് എഫ് ഇ സി എൽ മൈനസ് ആയിട്ട് മാറും. അപ്പൊ ആക്ച്വലി എഫ് ഇ സി എൽ മൈനസ് എന്ന് പറയുകയാണെങ്കിൽ എഫ് ഇ സി എൽ ത്രീയുടെ കൂടെ എന്ത് വന്ന് ചേരുകയാണ് ചെയ്യുന്നത്, സി എൽ മൈനസ് വരികയാണ് ചെയ്യുന്നത്. അതാണ് എന്തായിട്ട് മാറുന്നത്, എഫ് ഇ സി എൽ മൈനസ് ആയിട്ട് മാറപ്പെടുന്നത്. ഇപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി, ഒരു സി എൽ പ്ലസ് കിട്ടി. ഈ സി എൽ പ്ലസ് ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ഇലക്ട്രോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്.
ഇതിന്റെ ചാർജ് പോസിറ്റീവ് അല്ലേ, പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിനുള്ള അട്രാക്ഷൻ എങ്ങോട്ടേക്ക് ആയിരിക്കും, നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിന്റെ അടുത്തേക്ക് ആയിരിക്കും, ഇലക്ട്രോൺ ലോവർ ആയിട്ട് മാറുകയാണ് ചെയ്യുക ആര്, ഈ സിറ്റുവേഷനിൽ സി എൽ പ്ലസ്. സ്റ്റെപ്പ് വണ്ണ് മനസ്സിലായല്ലോ. ഇനി എന്താണ് സംഭവിക്കുക, ഈ സി എൽ പ്ലസ് എന്ന് പറയുന്നത് നേരിട്ടിട്ട് എന്താണ് സംഭവിക്കുക, ബെൻസിൻ റിംഗിൽ പോയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഫോം ചെയ്യും. അതിന് പറയുന്ന പേരാണെന്ത്, സിഗ്മ കോംപ്ലക്സ് അല്ലെങ്കിൽ കാർബോ കാറ്റിയോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പൊ സ്റ്റെപ്പ് ടൂവില് എന്താണ് സംഭവിക്കുന്നത്, അറ്റാക്കാണ്, ഇലക്ട്രോഫൈലിക് അറ്റാക്കാണ് ബെൻസീനിൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ തന്നെ ഞാനിവിടെ ഒരു ബെൻസീൻ റിംഗ് ഒരു ബെൻസീൻ റിംഗ് ദേന ഞാനിവിടെ ഇങ്ങനെ എടുക്കുകയാണ്. ദേന ഇവിടെ എടുക്കുന്നു. ഇതിലേക്ക് ആരാണ് വരുന്നത്, ഒരു സി എൽ പ്ലസ് വരുന്നു. ഇത് ബെൻസീൻ. അപ്പൊ ഇതിന് നമുക്കപ്പൊ എന്ത് പറയാൻ പറ്റും, ക്ലോറോണിയം. എന്താണ് പറയുന്നത്, ക്ലോറോണിയം അയോൺ അല്ലെങ്കിൽ ഇലക്ട്രോഫൈൽ എന്ന പേരിൽ മാർക്ക് ചെയ്യാം. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ലോ പ്രോസസ്സാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. എന്നിട്ട് ഈ സി എൽ പ്ലസ് എന്ത് ചെയ്യും, ബെൻസീൻ അറ്റാക്ക് ചെയ്യാണ്. ബെൻസീൻ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണപ്പെടുന്ന ഡബിൾ ബോണ്ട് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ള കാരണം. ദെൻ നമ്മൾ ഇതിനെ വരയ്ക്കുന്നു, ഇവിടെ ബോണ്ടുണ്ട്, ഇവിടെ ബോണ്ടുണ്ട്, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. സോ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും വരും, ഈ പോയിന്റിൽ എന്തുണ്ട്, ഹൈഡ്രജനും വരും, സിഎലും വരും. അതായത് ഹൈഡ്രജൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടില്ലാന്ന്, ഹൈഡ്രജനും സിഎലും ഇവിടെ ഒരേ സമയം തന്നെ ഇവിടെ നിൽക്കുന്നു. ദെൻ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഒരു പോസിറ്റീവ് ചാർജ് വരുന്നു. ദെൻ ഇവിടുത്തെ ബോണ്ട് എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, ഇല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് മാറുകയാണ് ചെയ്യുക. ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഇതിനെ പറയുന്ന പേരാണെന്ത്, സിഗ്മ കോംപ്ലക്സ് എന്ന പേരിലാണ് അറിയപ്പെടുക. എന്താണ് പറയാ, സിഗ്മ കോംപ്ലക്സ് എന്ന് പറയാം. ദെൻ ഇത് എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആണ്, കാർബോ കാറ്റിയോണിന് ഈക്വലന്റ് ആണ്. എന്തിനെ ഈക്വലന്റ് ആണ്, കാർബോ കാറ്റിയോണിന് ഈക്വലന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റാവുന്ന മറ്റൊരു പേരാണെന്ത്, അറീനിയം അയോൺസ് എന്ന പേരിലും മാർക്ക് ചെയ്യാം. അറീനിയം അയോൺ എന്ന പേരിൽ മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതൊരെന്താണ്, ഒരു സ്ലോ പ്രോസസ്സാണ് എന്നുള്ളതും മനസ്സിലാക്കുക. ഇത് ഇങ്ങനെ ഫോം ചെയ്യാനുള്ള കാരണം തന്നെ നമുക്കറിയാം, ഒരു സ്റ്റെബിലൈസേഷൻ ബൈ റെസനൻസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പ്ലസ് വണ്ണിലെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ ബൈ റെസനൻസ് എന്താ നമ്മളത് മനസ്സിലാവും. അത് ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ആവശ്യമില്ല, അതുകൊണ്ട് പറയുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സിഗ്മ കോംപ്ലക്സ് ഫോം ചെയ്തു, കാര്യം മനസ്സിലായല്ലേ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ സിഗ്മ കോംപ്ലക്സ് ഉണ്ടാകാനായിട്ടുള്ള ഒരു ചെറിയൊരു ടെക്നോളജിയും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ബാക്കി പറയാം. അതായത് തേന ഇവിടെ നമ്മൾ എന്ത് കിട്ടിയാണ്, ഒരു ബെൻസീൻ റിംഗ് നമ്മളിവിടെ ഇങ്ങനെ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെയാണ് ഇതിന്റെ ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ നമുക്ക് എന്ത് നിൽക്കുന്നു, ഒരു എച്ച് നിൽക്കുകയാണ്, ഇവിടെ ഒരു സി എൽ മൈനസ്, ഇവിടെ പ്ലസ് ചാർജ്. ഇനി എന്ത് സംഭവിക്കും, ഈ ബോണ്ട് എന്ന് പറയുന്നത് തന്നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കുന്ന പോസിറ്റീവ് ചാർജിന് എന്ത് സംഭവിക്കുന്നു, ഷിഫ്റ്റിംഗ് സംഭവിക്കുകയാണ് ചെയ്യുക. ആ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ബെൻസീൻ റിംഗ് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെ. അപ്പൊ ഇയാൾ ഇങ്ങോട്ട് പോയല്ലോ, അപ്പൊ ഇത് ഇവിടെയും വന്നു, ദെൻ ഇത് ഇവിടെയും വന്നു. സോ ഇവിടെ പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യുന്നു, ഇവിടെ എച്ച് വരുന്നു, ഇവിടെ സി എൽ വരുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവിടെ കാണുന്ന ഈ ഡബിൾ ബോണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് ചെയ്യും, അതും പോസിബിൾ ആണെന്ന്. സോ നമുക്കപ്പോൾ എന്ത് ഫോം ചെയ്യാനായിട്ട് പറ്റും, ഇതുപോലെ ഒരു ബെൻസീൻ റിംഗ് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഇത് ഇങ്ങോട്ട് വരുന്നു, ഇത് ഇങ്ങോട്ട് വരുന്നു, ഇവിടെ പ്ലസ് ചാർജ് വരുന്നു, ഇവിടെ എച്ച് വരുന്നു, ഇവിടെ സി എൽ മൈനസ്. അപ്പൊ ഈ ഒരു ഇതിന് നമുക്ക് ഈക്വലന്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പൊ ഡബിൾ ബോണ്ട് ഈ എച്ചും സി എല്ലും ഒഴിച്ചുള്ള ഭാഗത്ത് ഡബിൾ ബോണ്ട് ഇങ്ങനെ കിടന്ന് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാവുന്ന മറ്റൊരു മെത്തേഡാണ് ഇങ്ങനെ എച്ച് പ്ലസ് മാർക്ക് ചെയ്യാം, ഇവിടെ ഇങ്ങനെ ഡോട്ട് കൊടുക്കുക. ദെൻ ഈ റീജിയണലായിട്ട് എച്ചും ഞാൻ ഇവിടെ ഇങ്ങനെ ഈ സി എല്ലും മാർക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇതിനെ പറയുന്ന ഈ ഒരു ടെക്നോളജീനെ പറയുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്,
റെസൊണൻസ്, റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ്, റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് കാർബോകാറ്റയോൺ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കാർബോ കാറ്റയോൺ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. ഓക്കെ, അതൊരു സ്ലോ പ്രോസസ് ആണ്. സ്ലോ പ്രോസസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ എന്തായിരിക്കും, ഫോർമേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് റീനിയം അയോൺ ഓർ കാർബോ കാറ്റയോൺ ഇസ് എ സ്ലോ പ്രോസസ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ദ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് ഓഫ് ദി റിയാക്ഷൻ ആണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം. ഇനി എന്ത് സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാർബോ കാറ്റയോൺ നമുക്ക് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടല്ലേ, ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ള കാർബോ കാറ്റയോണിൽ നിന്നും അടുത്ത സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുക, ഹൈഡ്രജൻ അതിനെ നഷ്ടപ്പെടും. ഹൈഡ്രജൻ നഷ്ടപ്പെട്ടിട്ട് ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്ന ഹൈഡ്രജൻ ഇവിടെ ഒരു എഫ് ഇ സി എൽ ഫോർ മൈനസ് നിൽക്കുന്നുണ്ടല്ലോ, അതിലേക്ക് ആര് പോകുന്നു, ഈ ഹൈഡ്രജൻ പോവുകയാണ് ചെയ്യുന്നത്. പോവുകയും തുടർന്ന് ഈ പ്ലസും ഈ സി എല്ലും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് എന്ത് ഫോം ചെയ്യും, ഒരു ഡബിൾ ബോണ്ടും ഫോം ചെയ്തിട്ട് ക്ലോറോ ബെൻസിൻ ഫോം ചെയ്യും. സോ ദ കാർബോ കാറ്റയോൺ ലോസസ് എ പ്രോട്ടോൺ ദാറ്റ് ഇസ് എച്ച് പ്ലസ് ടു ദ ബേസ് എഫ് ഇ സി എൽ മൈനസ് ടു ഗീവ് ക്ലോറോ ബെൻസീൻ ആയിട്ട് ഇത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോ ആ ഒരു സ്റ്റെപ്പ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. ദേന ഇവിടെ നമ്മുടെ സിസ്റ്റം നമ്മൾ മാർക്ക് ചെയ്യുന്നു, ഇവിടെ മൈനസ്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇത് മാർക്ക് ചെയ്യുന്നു. ഇവിടെ എച്ച് ഉണ്ട്, ഇവിടെ സി എൽ ഉണ്ട്. ഇത് എന്തായിട്ടാണ് റിയാക്ട് ചെയ്യണത്, എഫ് ഇ സി എൽ ഫോർ മൈനസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇതൊരു ഫാസ്റ്റ് റിയാക്ഷൻ ആണ്. സോ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഇവിടെ എന്ത് ഫോം ചെയ്യും, വീണ്ടും ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും, സി എൽ മാത്രമായിട്ട് മാറും. ഈ എഫ് ഇ സി എൽ മൈനസ് സി എൽ ഫോർ മൈനസ് എന്ന് ഒരു ക്ലോറിൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് വീണ്ടും എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, എഫ് ഇ സി എൽ ത്രീ ആയിട്ട് മാറും. പ്ലസ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഈ എച്ചും ഇവിടെ നിന്ന് ലോസ് ചെയ്തു പോകുന്ന സി എല്ലും കൂടി കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യും, ഒരു എച്ച് സി എല്ലും ഫോം ചെയ്യും. സോ ദ സ്റ്റെപ്പ് ഇസ് ഫാസ്റ്റ് ആൻഡ് ഹെൻസ് ഡസ് നോട്ട് അഫക്ട് ദി റേറ്റ് ഓഫ് ദി റിയാക്ഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെക്കാനിസം ഓഫ് ഹാലോജിനേഷൻ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്.